അൻവർ അൻവർ ഇഫക്റ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ കൂടി ചാമക്കാല മറുപടി നൽകണം. അൻവറിനെ അങ്ങോട്ട് ചെന്ന് അപേക്ഷിക്കുകയാണ് നിങ്ങൾ, ദയവായി സ്ഥാനാർത്ഥിയെ നിർത്തരുതേ, ദയവായി പിൻവലിക്കണമേ എന്നാണ് ഇപ്പോൾ സി പി എം പറയുന്നത്. അൻവറും പറയുന്നു ആ ചർച്ച സ്ഥിരീകരിക്കുന്നുണ്ട് അദ്ദേഹം. ഞാൻ അതിലേക്കെല്ലാം വരാം. ഇപ്പോൾ ഇവിടെ നോക്കൂ, നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വസ്തുതാപരമായി സംസാരിക്കണം. ഇവിടെ അരുൺകുമാർ പറയുന്നു ശരിയാണ്, കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ 86,000 വോട്ട് കുറഞ്ഞിട്ടുണ്ട്, വസ്തുതയാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ് കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടന്നത്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ 1.5 ലക്ഷം വോട്ടിൻ്റെ കുറവ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾ വല്ലതും പഠിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മന്ത്രിമാരുടെ നിയോജമണ്ഡലത്തിൽ ഉൾപ്പെടെ നിങ്ങൾ പിറകിൽ പോയിട്ടുണ്ട്, വസ്തുതയല്ലേ? നിഷേധിക്കാൻ കഴിയുമോ? ഇനി താങ്കൾ പറയുന്ന നിയമത്തിൻ്റെ കണക്ക്, താങ്കൾ എപ്പോഴും പറയുമല്ലോ നിയമത്ത് ബി ജെ പി ജയിക്കാനിടയാക്കിയത് കോൺഗ്രസിൻ്റെ പിടിപ്പുകേടാണ്. ശരിയാണ്, സമ്മതിച്ചുതരാം. അവിടെ ഞങ്ങൾ ഘടകകക്ഷിക്ക് സീറ്റ് കൊടുത്തു. ഘടകകക്ഷികളുടെ സീറ്റ് വളരെ കുറഞ്ഞപ്പോൾ 10% താഴെ വന്നതുകൊണ്ടാണ് അന്ന് ഒ രാജഗോപാൽ ജയിച്ചത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് പിന്നീട് വി ശിവൻകുട്ടി പോലും ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത്? അവിടെ ഞങ്ങൾ ശ്രീ കെ മുരളീധരനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിയോഗിച്ചപ്പോഴാണ്, അദ്ദേഹം 25%ത്തിലധികം വോട്ട് ലഭിച്ചപ്പോഴാണ് അവിടെ വി ശിവൻകുട്ടി ജയിക്കുന്ന സാഹചര്യവും ബി ജെ പി തോൽക്കുന്ന സാഹചര്യവും ഉണ്ടായത്. അപ്പോൾ ബി ജെ പി തോറ്റാൽ അത് സി പി എമ്മിൻ്റെ മിടുത്ത്, എന്ത് കണക്കാഹിയത്? ബി ജെ പി ജയിച്ചാൽ അത് കോൺഗ്രസിന്റെ തെറ്റ്. അൻവറിന്റെ കാര്യം താങ്കൾ സംസാരിക്കുമ്പോ ശരി, പറഞ്ഞോളൂ. അത് വിവരക്കേട്, അത് ഇത് ഒരുമാതിരി മര്യാദകേടല്ലേ? മര്യാദകേടല്ലേ? ചൂടാവാതെ. അപ്പോ അതാണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. ഇനി അദ്ദേഹം അൻവറിനെ കുറിച്ചൊക്കെ പറയുന്നു. ഇവിടെ നിങ്ങൾ, ഞാൻ ചോദിക്കുന്നത് അൻവറിനോട്, അൻവർ സി പി എം വിട്ട് പുറത്തു വന്നിരിക്കുന്നു, സ്വതന്ത്ര നിലപാട് സ്വീകരിച്ചിരിക്കുന്നു, അൻവറിനോട് ഞങ്ങൾ സഹായം ചോദിച്ചിരിക്കുന്നു, ഞങ്ങളെ പിന്തുണയ്ക്കണമെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, എന്താ തെറ്റ്? പക്ഷേ നിങ്ങൾ ചെയ്തതോ, കോൺഗ്രസിൽ നിന്ന് വിടുന്നതിന് മുമ്പ് തന്നെ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൻ്റെ പേരിൽ മാത്രം, കോൺഗ്രസിൽ നിന്ന് വിട്ട ഒരു ചെറുപ്പക്കാരനെ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൻ്റെ പേരിൽ മാത്രം ആ രാത്രി തന്നെ പിന്നെ രാഖി രാമാനം ആര് പറയുന്നത് നിങ്ങൾ കൊണ്ടുപോയി സംസാരിച്ച് സ്ഥാനാർത്ഥിയാക്കുന്നത് മിടുക്കായിരുന്നല്ലോ അല്ലേ? പറഞ്ഞു തരട്ടെ. ഇനി ബി ജെ പിയുടെ സഖാവിനോടാണ്, ബി ജെ പിയുടെ നേതാവിനോടാണ്, സഖാവും നേതാവും അവിടെ പറയണ്ടെന്നറിയുമോ? താങ്കൾ പറഞ്ഞെന്താറിയുമോ? കേട്ടുകൊണ്ടിരിക്കൂ, തൊലി പൊള്ളുന്നല്ലേ, കേട്ടുകൊണ്ടിരിക്കുക. ഇനി ബി ജെ പിയോട് പറഞ്ഞു കേട്ടോളൂ. ഇവിടെ ബി ജെ പിയുടെ നേതാവ് പറഞ്ഞു ഞങ്ങൾക്ക് 15 മുതൽ 20% വോട്ടുണ്ട്. ശ്രീ പിന്നെ പ്രകാശ് ബാബു കേട്ടോളൂ, പ്രകാശ് ബാബു 1967 തന്നെ ജനസംഘമായി മത്സരിക്കുമ്പോൾ പാലക്കാട് ഒ രാജഗോപാലിന് 10% വോട്ട് കിട്ടിയിട്ടുണ്ട്. 1970 ഒ രാജഗോപാലിന് ജനസംഘമായി മത്സരിക്കുമ്പോൾ 27.47% വോട്ട് ലഭിച്ചിട്ടുണ്ട്. താങ്കൾ കണക്കുകളിൽ നിന്ന് എടുത്ത് നോക്കണം, മനസ്സിലായില്ലേ? ഇനി 2026 ഒ രാജഗോപാലിന് 25% വോട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ബി ജെ പിക്ക് 27% വോട്ട് 1970 52 വർഷം മുമ്പ് ബി ജെ പിക്ക് 27% വോട്ട് ലഭിച്ച, അഥവാ ജനസംഘത്തിന് 27% വോട്ട് ലഭിച്ച സ്ഥലമാണ്. അവിടെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് 35 ആയിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് താങ്കൾ കൂടുതൽ പറയേണ്ട ഇല്ല. പിന്നെ ചർച്ച നടത്തിയതിനെ സംബന്ധിച്ച് ഞാൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. 3 ഘടകങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ നിങ്ങൾ സീറ്റ് കൊടുക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു, നിങ്ങളുമായി ചർച്ച നടത്തിയെന്ന് വ്യക്തമാക്കിയപ്പോൾ താങ്കൾ ഈ എന്താ പറയുന്നത്, ഇതിൻ്റെ ഗോൾ പോസ്റ്റ് മാറ്റിവെക്കുന്നതാണ് കണ്ടത്. പിന്നെ പാലക്കാട്ടെ ജനങ്ങളുടെ മേൽ ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്ന ഒരു ആക്ഷേപം കൂടി പ്രകാശ് ബാബു പറഞ്ഞു. പ്രകാശ് ബാബു അത് ചേലക്കരയിൽ അത് കണ്ടില്ല. പ്രകാശ് ബാബു അവിടെ മാത്രമല്ലെന്നേ, ഇപ്പോൾ 10-40 അസംബ്ലി സെഗ്മെന്റിൽ ഇപ്പോൾ ചർച്ച ബൈ ഇലക്ഷൻ നടക്കുന്നുണ്ട്. അവിടെ ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ അതിൽ പല സ്ഥലങ്ങളിലും ബി ജെ പിയുടെ എം എൽ എമാർ കേന്ദ്രത്തിൽ എം പിമാരായി പോയപ്പോൾ ഒഴിവ് വന്ന സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അത് പ്രകാശ് ബാബുവിന് അറിയാമോ? അപ്പോൾ ബി ജെ പിയുടെ എം എൽ എമാർ പാർലമെന്റിലേക്ക് മത്സരിച്ചാൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. സി പി എമ്മിന്റെ എം എൽ എമാർ പാർലമെന്റിലേക്ക് മത്സരിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. കോൺഗ്രസിന്റെ ഒരു എം എൽ എ പാർലമെന്റിലേക്ക് മത്സരിച്ചാൽ പ്രകാശ് ബാബുവിന് പാലക്കാട് ചർച്ച ഇപ്പോഴൊന്നും കഴിയില്ലല്ലോ, നമുക്ക് വരും ദിവസം അതിന്റെ ബാക്കി ചർച്ച ചെയ്യാം. സമയം പൂർണ്ണമായി അവസാനിച്ചുകൊണ്ടാണ്. ജ്യോതികുമാർ ചാമക്കാല, പ്രകാശ് ബാബു, സ്മൃതി പരത്തിക്കാട്.